നമസ്കാരം എല്ലാവർക്കും അനൂസ് ഹാപ്പി കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ബിഗ് ബോസ് പ്രേമികൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ആശ്വാസം നൽകുന്ന പോലെയുള്ള കുറേ പ്രൊമോസും കുറേ വിഷ്വൽസൊക്കെയാണ് നമ്മുടെ ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബിഗ് ബോസ് ലവേഴ്സിനും ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാം. അടുത്ത തന്നെ ബിഗ് ബോസ് സീസൺ 5 മലയാളം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഈയിടെ മോഹൻലാലിൻ്റെ നമ്മുടെ കോമൺ ആൾക്കാരെ, സാധാരണക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ പ്രൊമോയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി സാധാരണക്കാർക്കും ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്തിട്ട് സാധാരണക്കാർക്കും ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യാമെന്നുള്ള പുതിയൊരു എന്താ പറയണ്ട പുതിയൊരു ഇൻവിറ്റേഷനൊക്കെ ആയിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 5 മലയാളം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ സീസണിലേക്കായിട്ട് ഓരോ സീസണും ഇങ്ങനെ ഹിറ്റായി ഹിറ്റായി വരികയാണ്. അപ്പം ഒരു എപ്പോഴത്തെയും ഒരു എക്കാലത്തെയും വമ്പൻ ഹിറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഒരു സീസൺ 4 തന്നെയാണ്. ബിഗ് ബോസിൻ്റെ എന്താ പറയേണ്ട ചരിത്രത്തിൽ ഇത്രയും ഒരു വിജയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് എനിക്ക് തോന്നുന്നു ഇത്രയധികം സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് വന്നതുകൊണ്ട് തന്നെ ഇത്രയധികം അതിനെപ്പറ്റി ചർച്ചയും കുറേ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കുറേ യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ ആർമിയൊക്കെ ഇത്രയധികം അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു സീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സീസൺ 4 തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായ ദിൽഷ പ്രസന്നനേക്കാളും അധികം ഫാൻ ഫോളോവേഴ്സും അത്രയധികം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെയുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന നെയിം ഒരു സിഗ്നേച്ചറായി മാറ്റാനൊക്കെ കഴിഞ്ഞ സീസണിന് തന്നെയാണ്, സീസൺ 4 തന്നെയാണ്. അപ്പം അത് ശരിക്കൊരു ഒരു ചരിത്ര വിജയം തന്നെ വേണമെങ്കിൽ ആ സീസണിനെ പറയാം. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ ആ ഒരു പ്രോഗ്രാമിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇത് ശരിക്കൊരു ചലഞ്ച് തന്നെയാണ് ഈ ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈനൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ സീസൺ 5 അതിനേക്കാളൊക്കെ ഒരു വമ്പൻ ഹിറ്റാക്കി എടുക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുകയാണ് അതിലെ കണ്ടസ്റ്റൻ്റ് ആരായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ സീസണിനേക്കാളും ഒരു പടി മുന്നിലേക്ക് തന്നെ നിർത്തിയില്ലെങ്കിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും ഏഷ്യാനെറ്റിന് വരിക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിലായിരിക്കും, ആ ഒരു തട്ടിലായിരിക്കും ഇനിയിപ്പോൾ സീസൺ 5 നോക്കിക്കാണുന്നുള്ള കാര്യം ശരിക്കും പക്കയാണ്. എന്തായാലും സീസൺ 4 ഒരു പടി മുന്നിട്ട് നിൽക്കണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ബിഗ് ബോസ് സ്നേഹികളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് നമ്മളെ ഒരിക്കലും അത് ഡിസപ്പോയിൻറ്റഡ് എന്നൊരു സ്റ്റേജിലേക്ക് നമ്മളെ എത്തിക്കാതെ, നമ്മളെ ഒരു നിരാശപ്പെടുത്താതെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എന്തായാലും മീറ്റ് ചെയ്യണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് എപ്പോഴും ഒരു കമ്പാരിസൺ വരിക ഈ ലാസ്റ്റ് കഴിഞ്ഞൊരു സീസൺ തന്നെയാണ്, സീസൺ 4 കമ്പയർ ചെയ്തിട്ട് തന്നെയാണ്. എന്തായാലും സീസൺ 5 ഇനിയിപ്പോൾ ആൾക്കാർ നോക്കിക്കാണാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്കറിയാം. പക്ഷേ ഇത്രയധികം ഒന്നൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇല്ലാഞ്ഞിട്ട് കൂടി നമ്മുടെ സീസൺ 1, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 1 ആദ്യത്തെ സീസൺ എന്ന് പറയുന്നത് അതൊരു സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. നമ്മുടെ സാബുമോനും പേളി മാണിയൊക്കെയുള്ള ആ സീസൺ എന്ന് പറയുന്നത് ഒരു പൊളി സീസൺ തന്നെയായിരുന്നു. അത് ശരിക്കും വേറൊരു സീസണിനും അതിലെ കണ്ടസ്റ്റൻറ്റിനെ മറികടക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ശരിക്കും അവർക്ക് അവരുടെ എല്ലാ അതിൽ വന്ന ഓരോ കണ്ടസ്റ്റൻസിനും, അതിപ്പോൾ രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, ശ്വേത മേനോൻ ആയിക്കോട്ടെ, അർച്ചന ആയിക്കോട്ടെ, എല്ലാവരും പേളിമാണി, ദിയാസന, അങ്ങനെ അതിൽ ബഷീർ, അനൂപ് ചന്ദ്രൻ ഒക്കെ, അവർക്കൊക്കെ അവരുടേതായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു നിലപാട് ഇതൊക്കെ ഉണ്ടായിരുന്നൊരു നല്ലൊരു പെർഫെക്റ്റ് ആ ഒരു കോംബോ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൽ വന്ന് ഇട്ട കണ്ടസ്റ്റൻസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു എൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു എല്ലാവരും. അപ്പം അതൊക്കെ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് സീസൺ 2 വന്ന് നോക്കി കണ്ടത് ആൾക്കാർ, അതിനെ കമ്പയർ ചെയ്തിട്ടാണ് സീസൺ 3. അപ്പോൾ ആ ഒരു കമ്പാരിസണാണ് എപ്പോഴും വന്നിരിക്കുക. അപ്പം സീസൺ 1 അല്ലെ ആ ഒരു സാബു വിജയിച്ചിരിക്കുന്ന ആ ഒരു പേളിമാണിയൊക്കെ ഉണ്ടായി ആ സീസണിനെ മറികടക്കാൻ സീസൺ 2 സീസൺ 3 എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനിൽ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് സീസൺ 4 ജനങ്ങളെ ഏറ്റെടുത്തത്. അത്രയും അതിനൊരു ഒരു ഇഷ്ടത്തോടെയാണ് ആ സീസൺ 4 ജനങ്ങൾ നോക്കിക്കണ്ടത്. അപ്പോൾ അത് ആ ഒരു
അത്രയും ഇങ്ങനെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് ഇനി ചലഞ്ച് ചെയ്തുകൊണ്ട് സീസൺ 5 വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പറയണ്ടായി നമ്മുടെ എന്താ ആരൊക്കെ കുറേ കുറേ പ്രഡിക്ഷൻ അത് ആ ഈ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ പ്രഡിക്ഷനിൽ വന്നിരിക്കുന്ന കുറേ ലിസ്റ്റിലെ കുറേ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല. അവരുടെ പേരാണ് ഇതിൽ വലിച്ചിടുന്നുള്ള കാര്യം. അപ്പോൾ അറിയുമെന്ന് തന്നെ അറിയില്ല. എന്നാലും ഇങ്ങനെ പറയുണ്ടായി നമ്മുടെ സീക്രട്ട് ഏജൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടു. പിന്നെ അലീസ് ക്രിസ്റ്റി ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ളൊരു അലീസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഇതിൽ വരുന്നതെന്ന് പറയുന്ന കേട്ടു. പിന്നെ നമ്മുടെ ബീന ആൻ്റണി, പിന്നെ നമ്മുടെ പിന്നെ ഏതൊക്കെയായിരുന്നു ആറാട്ട്, ആറാട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു ആ ഒരു എനിക്ക് ശരിക്കുള്ള ഒറിജിനൽ നെയിം അറിയില്ല, അദ്ദേഹം ആ ഒരു ഇൻഫ്ലുവൻസർ വരുന്നതെന്ന് പറയുന്ന കേട്ടു. അങ്ങനെ കുറേ കുറച്ച് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സൊക്കെ വരുന്നതെന്ന് കേട്ടു. അപ്പം അറിയില്ല അതൊന്നും ഇപ്പം നമുക്ക് അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട്. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരെ മേ ബി കോണ്ടാക്ട് ചെയ്തവൻ തന്നെ ആയിരിക്കാം. ഈ പ്രഡിക്ഷനിൽ ഉണ്ട് എന്നിങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നവരെ ബിഗ് ബോസ് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാറുണ്ട് കേട്ടോ. അവർ എന്നിട്ടൊരു ഒരു അഭിപ്രായം അവരുടെ ഒരു എന്താ പറയണ്ടേ ഒപ്പീനിയൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അവരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അറിയില്ല. അതിൽ മേ ബി കുറച്ച് പേര് എസ് പറഞ്ഞിട്ടുണ്ടാവും, നോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രഡിക്ഷനിൽ ഉണ്ടാവുന്ന ആൾക്കാർ ഓഡീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹം. എന്താ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരിങ്ങനെ ഓഡീഷനിലേക്ക് വിളിച്ചിട്ടാണ് ലാസ്റ്റ് ഒരു ഫൈനലിസ്റ്റ് എന്താ പറഞ്ഞാൽ ഇത്രയും 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ട് വരണമല്ലോ. അപ്പോൾ മേ ബി ഒരുപാട് ആൾക്കാരുണ്ടാവാം ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരെന്നെ മേ ബി കോണ്ടാക്ട് ചെയ്തവരെ ആയിരിക്കാം. അവരാണ് ഇനി എസ് ഓർ നോ പറഞ്ഞിട്ട് ആരൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നല്ല കണ്ടസ്റ്റൻസ് തന്നെ വരട്ടെ എന്നാണ് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം. നല്ല സീസൺ 4നേക്കാളും നമുക്ക് എന്തെങ്കിലും ഒരു ഇങ്ങോട്ട് കുറച്ച് ഇൻപുട്സ് ഒക്കെ തരുന്ന ആൾക്കാരെന്നെ എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരെന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. എനിക്ക് സായി കൃഷ്ണ വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നല്ല അടിപൊളി നിലപാടൊക്കെ ഉള്ള കുറേ ആൾക്കാരാണ്. നല്ല അദ്ദേഹത്തിൻ്റെതായ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും സ്വന്തം അഭിപ്രായങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല പവർ പാക്ക്ഡ് കുറച്ച് ഒരു കുറേ പാക്കേജ് ഐറ്റംസ് തന്നെ വരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ സീസൺ 5 വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ബിഗ് ബോസ് കട്ട ഫാൻസും എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുക. നമുക്കൊരു അപ്പോൾ ഒരു പൊളി വൈബൊക്കെ ആയിട്ട് അവർ വരട്ടെ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ബിഗ് ബോസിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എന്നെ അറിയിക്കുക, അഭിപ്രായങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് റിയാക്ഷൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അതിലെ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയാം, നമുക്ക് അവരെ പറ്റി ചർച്ച ചെയ്യാം, ഡിസ്കഷനൊക്കെ ആയിട്ട് നമുക്ക് ഇനി ബിഗ് ബോസുമായിട്ട് കൂടാം. അതിൻ്റെ കൂടെ അതോടൊപ്പം തന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ വ്ളോഗ്സും ഉണ്ടാവും. അപ്പോൾ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു, ബൈ.